ടർബോ ഇന്നലെയാണ് പടം കണ്ടത് പടത്തിനെ കുറിച്ച് ഒറ്റ ഒറ്റവാക്കിൽ പറയാനാണെങ്കിൽ പടം ഏവറേജല്ല എന്ന അതിൻ്റെ മുകളിലല്ല കുഴപ്പമില്ല എന്ന് മാത്രം പറയാം കാരണം ഇപ്പം ഈ രണ്ട് ദിവസം മുമ്പ് നമ്മൾ പടം ഇറങ്ങിയ രണ്ട് ദിവസം മുമ്പ് നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി ഫാൻസുകാരിൻ്റെ ഒരു തൊള്ളപ്പൊളി വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്ര മാത്രം ഹൈപ്പ് കൊടുക്കാനുള്ളൊരു പടം ഇതില്ല അപ്പം അത്ര വലിയ മാസുപടം എന്നല്ല സത്യം വന്നു കഴിഞ്ഞാൽ ഞാൻ വലിയ ഇപ്പോഴൊന്നും പ്രതീക്ഷിക്കാണ്ട് ഞാൻ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ് പക്ഷെ നമ്മൾ വിചാരിച്ചതിനായിട്ടും അത്രയുമില്ല പടം എന്ന് പറയുമ്പോൾ പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്ദു പണിക്കരനാണ് അയ്യ് ആദ്യം പറയുക ബിന്ദു പണിക്കറിൻ്റെ പെർഫോമൻസ് അടിപൊളിയുണ്ട് കാരണം റോഷാക്കിൽ ഇവർ തമ്മിലുള്ള കോംബോ നല്ല രീതിയിൽ ആയിട്ടുണ്ട് നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളതാണ് അതേ സെയിം കോമ്പോ ഇതിൽ വർക്കൗട്ടായിട്ടുണ്ട് പിന്നെയെന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് പിന്നെയെന്ന് പറയുമ്പോൾ പടത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോഴുള്ള കാര്യങ്ങളൊക്കെയാണ് അത് ഞാൻ പറയാം അതിന് മുമ്പ് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി എന്ന നടൻ്റെ ഫൈറ്റ് ഇപ്പം നമ്മൾ ഫൈറ്റ് വലിയ സംഭവം എന്ന് പോയി കാണാം പക്ഷേ ഫൈറ്റ് ക്ലേശയാണ് നമ്മൾ കണ്ടു വന്നിട്ടുള്ള ക്ലീശകളാണ് ഫൈറ്റ് ഫൈറ്റിൽ വലിയ സംഭവങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല പക്ഷേ ആളുടെ വയസ്സ് നമ്മൾ അംഗീകരിച്ച് കൊടുക്കണം കാരണം ആളിൽ ഈ ഒരു പ്രായത്തിൽ ആൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ അംഗീകരിച്ച് കൊടുക്കാനും വേണം അതിനെ നമ്മൾ കൊടുത്തൊന്നും പറയണില്ലേ പക്ഷേ ആൾ എന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്വഴക്കമില്ലാത്തൊരു നടനാണ് മെയ് മെയ്വഴക്കമില്ല ആൾക്ക് മെയ് മെയ്വഴക്കത്തിലൂടെയുള്ള ആളുടെ പെർഫോമൻസ് ആൾ കാഴ്ചവെച്ചിട്ടുള്ളത് ഇപ്പോൾ ഫൈറ്റിലായാലും ഡാൻസിലായാലും എല്ലാത്തിലും ആൾക്ക് മെയ് മെയ്വഴക്കം വളരെ കുറവുള്ള ഒരു നടനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫൈറ്റിൽ നമുക്കത് നല്ല രീതിയിൽ അറിയാനായിട്ട് പറ്റും ഞാൻ നല്ല രീതിയിൽ ആൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിണ്ടാവുന്നത് പക്ഷേ സെയിം ഫൈറ്റാണ് ഞാൻ അവിടെ കണ്ടത് പക്ഷേ ആളുടെ ഏജന് നമ്മളത് അംഗീകരിച്ച് കൊടുക്കന്നെ വേണം എന്ന് പറയുമ്പോൾ എടുത്ത് പറയാനായിട്ട് അങ്ങനെ അത്ര വലിയതൊന്നും ഈ പടത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ടുണ്ട് കാരണം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം പറ്റുമത് അത് ഉറപ്പാണ് പിന്നെ എന്ന് പറയുമ്പോൾ പടം തുടക്കം നല്ല രസമായിട്ടാണ് തുടങ്ങുന്നത് കാരണം വലിയൊരു സംഭവം നടക്കാൻ പോകുക എന്നുള്ള രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളി രീതിയിലാണ് പടം തുടങ്ങുന്നത് പടം തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കരമായിട്ട് നാച്ചുറലായിട്ട് നമ്മുടെ മമ്മൂട്ടിനെ കാണിക്കുന്ന ഒക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഇൻട്രോ കാണിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നു അത് കഴിഞ്ഞ് സെക്കൻഡ് ഇൻട്രോ ഉണ്ട് സെക്കൻഡ് ഇൻട്രോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതൊന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് പിന്നെ ആ ഫൈറ്റൊന്നും ഫസ്റ്റ് ഹാഫിലത്തെ ഫൈറ്റൊന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല നമ്മൾ ജസ്റ്റ് ഇരുന്ന് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഫസ്റ്റ് ഹാഫ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ തൃപ്തി ആയിട്ടില്ല കാരണം വലിയ രസമില്ല സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോഴാണ് സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് കഴിഞ്ഞ് ഒരു പോലീസ് ഫൈറ്റ് ഉണ്ട് ആ ഫൈറ്റ് തുടങ്ങി അവിടെ അങ്ങോട്ട് ക്ലൈമാക്സ് വരെ പിന്നെ പടം ടും ടും എന്ന് വെച്ചിട്ട് പോകും കാരണം അതിൽ മേക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും ഡിറക്ടറിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യത്തിലായാലും എല്ലാം കൊണ്ടും അതിലാണ് ആളുകളൊരു ഒരു സംഭവമാണ് ഇട്ട് വെച്ചിരിക്കുന്നത് കാരണം ആ ഒരു അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കാർച്ചേസിങ് സീന് പിന്നെ ലാസ്റ്റാത്ത ഫൈറ്റിൽ കുഴപ്പമില്ലാത്ത കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ പടം ഏവറേജിലേക്ക് പോകാണ്ട് ഇങ്ങനെ നിൽക്കുന്നത് അതും കൂടി ഇതും കൂടി ഇല്ലെങ്കിൽ ഈ പടം പത്ത് പൈസ കൊള്ളില്ല പിന്നെ ഇമോഷൻ സീൻസൊക്കെ നല്ല രീതിയിൽ ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് കാണുമ്പോൾ ഒരു ഫീൽ ആവില്ല നമുക്ക് അതൊന്നും കിട്ടിയിട്ടില്ല പിന്നെ മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഒരു സാധാരണക്കാരനാണ് ആ വലിയ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ഒരു ഇടുക്കിക്കാരൻ്റെ ഒരു കഥയാണ് കാണിക്കുന്നത് ആ ക്യാരക്ടർ അതേപോലെ നിലനിരത്തി കൊണ്ടുപോയിട്ടുണ്ട് അതെടുത്ത് പറയാൻ വേണം പക്ഷേ മമ്മൂട്ടിയുടെ ചളികൾ നമുക്ക് സഹിക്കില്ലേ ആകെ രണ്ട് പടത്തിൽ പകുതി മുക്കാലും ചളികളാണ് ക്ലൈമാക്സിൽ വരെ ചളികളുണ്ട് പക്ഷേ അതിൽ രണ്ടെണ്ണൊക്കെയാണ് എനിക്ക് വർക്ക് ആയിട്ടുള്ളത് ബാക്കിയുള്ളതിലൊക്കെ വെറുതെ ആൾക്കാരൊക്കെ ഇരുന്ന് ചിരിക്കണത് ഞാൻ കണ്ടുപോകും അത് ഇന്തിലെ ചിരിക്കണമെന്ന് എനിക്ക് എനിക്കറിയില്ല ചിലവർ അങ്ങനെയാണ് കാരണം ചെറു ഞാൻ പറഞ്ഞുകൊണ്ടല്ലോ എന്നാൽ തുമ്മിയാ വരെ ചിരിക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ അതായിരിക്കാം രണ്ടേ രണ്ട് ഭാഗങ്ങളിൽ മാത്രമാണ് ഞാൻ ചിരിച്ചുള്ളൂ അപ്പോൾ മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ ഈ കോമഡി വർക്കൗട്ടല്ല ഇതിൽ ഭയങ്കര ചളി വാരി പൊത്തിയുണ്ട് ബിന്ദു പണിക്കരൻ്റെ രണ്ട് മൂന്ന് ഐറ്റംസ് എനിക്കിഷ്ടമായി ആ കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ എനിക്ക് പിന്നെ സുനിൽ സുനീലേ സുനിൽ സുനിൽനെ പറയാനാണെങ്കിൽ നമ്മൾ ജയിലറിൽ കണ്ട അതേ ഒരു പാറ്റേൺ അതേ ഒരു സംഭവം തന്നെയാണ് എതിര് കൊടുത്തേക്കുന്നത് എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഒരു ഇത് താല്പര്യമില്ലേ അതുകൊണ്ട് എനിക്ക് ആളുടെ ക്യാരക്ടർക്ക് ഇഷ്ടമായിട്ടില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിലത്തെ വില്ലൻ രാജ് ഷെട്ടി അങ്ങനെ എന്തല്ല ആള് എന്ന് പറഞ്ഞാൽ പോരാ എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ പെർഫോമൻസ് വൈസല്ല മൊത്തത്തിൽ ഒരു ഗാംഭീര്യമില്ലാത്തൊരു വില്ലനാണ് എനിക്കെന്തോ തൃപ്തിയായില്ലേ ആ പിന്നു പറയേണ്ടത് ഇതിലത്തെ നടി അഞ്ജന അഞ്ജന എന്നങ്ങടാണ് പേര് തോന്നുന്നുണ്ട് നടി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ നടിക്ക് പക്കയായിട്ടുള്ള ക്യാരക്ടറാണ് കാരണം ക്യാരക്ടറിന് വേണ്ട കാസ്റ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം അതും നന്നായി ചെയ്തിട്ടുണ്ട് ഓൾ റൗണ്ട് കുഴപ്പമില്ല കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് വലിയ മാസ്മരിയ സാധന പടം ഒന്നല്ല അപ്പം കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം അപ്പോൾ കാണാൻ പോണമുള്ള വലിയൊരു സംഭവമായിട്ട് ഇരിക്കണ്ട അതിനുള്ള പടം ഒന്നല്ല ഒരു നോർമലി കുഴപ്പമില്ല ഏവറേജിൻ്റെ മൂടിക്കല്ല താഴേക്ക് നിൽക്കുന്ന ഒരു പടം സത്യം വന്ന പേഴ്സണലി എനിക്ക് വലിയ തൃപ്തി പടം അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വരുന്ന വലിയൊരുക്കും വലിയൊരുക്കും ടേക്കരുതൻ ബൈ